നമസ്കാരം. ഫംഗ്ഷൻസ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫംഗ്ഷൻ എന്താണ് എന്നും ഫംഗ്ഷൻ്റെ ഡൊമൈൻ, റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർത്തതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? എ എന്നും ബി എന്നും രണ്ട് സെറ്റുകൾ. എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാ എലമെൻറ്റുകളെയും ബിയിലൊരു യുണീക്ക് എലമെൻറ്റുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുക. അതായത് എയിലെ ഓരോ എലമെൻറ്റിന് ബിയിൽ ഒരു ഇമേജ്, എല്ലാ എലമെൻറ്റിനും ഇമേജ് ഉണ്ടാവണം, ഓരോ എലമെൻറ്റിന് ഒരു ഇമേജ് ആകാവുള്ളൂ. അങ്ങനെ എയിലെ എല്ലാ എലമെൻറ്റുകളെയും ബിയിലൊരു യുണീക്ക് എലമെൻറ്റുമായി ബന്ധിപ്പിക്കുകയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എയിലെ എലമെൻറ്റ് എക്സും ആ എക്സുമായി അസൈൻ ചെയ്ത ബിയിൽ എലമെൻറ്റ് വൈയുമാണെങ്കിൽ ആ വൈയെ നമ്മൾ എക്സിൻ്റെ ഇമേജ് എന്ന് വിളിക്കുന്നു. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇതല്ലേ, തിരിച്ച് പറഞ്ഞാൽ എക്സിനെ വൈയുടെ പ്രീ ഇമേജ് എന്ന് വിളിക്കുന്നു. ഇവിടെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് കാണുമ്പോൾ എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷനാണ്. ഇഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സ് എയിലെ എലമെൻ്റ് ആണ് എന്നും എക്സിൻ്റെ ഇമേജാണ്. എഫ് ഓഫ് എക്സ് മീൻസ് ഇമേജ് ഓഫ് എക്സ് ആണ് വൈ. അപ്പോൾ വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഇമേജാണ്. ഇമേജ് ആകുമ്പോൾ അത് ബിയിലാണ് ഉണ്ടാവുക. അപ്പം വൈ എന്ന് പറയുന്ന എലമെൻറ്റ്, ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ബിയിലായിരിക്കും. എക്സ് എയിലായിരിക്കും, എഫ് ഓഫ് എക്സ് ബിയിലായിരിക്കും. എയെ ആണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്, ബി എ ആണ് കോഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എയിലെ എലമെൻറ്റുകളുടെ ഇമേജുകളുടെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. എയിലെ എലമെൻറ്റാണ് എക്സ് എങ്കിൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇമേജുകളുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സുകളുടെ സെറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്തെന്ന് അറിയണമെങ്കിൽ ആ ഫംഗ്ഷനിലെ എക്സിന് എന്തെല്ലാം വാല്യൂസ് കൊടുക്കാൻ പറ്റും എന്ന് നോക്കുക. എക്സിന് എന്തെല്ലാം വാല്യൂ കൊടുക്കാൻ പറ്റും, ആ എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് ഡൊമൈൻ. അപ്പോൾ എന്തെല്ലാം വാല്യൂ കൊടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആലോചിക്കണം. എക്സിന് നമ്മളൊരു വാല്യൂ കൊടുത്താൽ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സിനൊരു വാല്യൂ കിട്ടിയിരിക്കണം എന്ന് മാത്രമല്ല, എഫ് ഓഫ് എക്സിന് ഒരേ ഒരു വാല്യൂ മാത്രമേ കിട്ടാനും പാടുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ, കാരണം ഒരേ എല്ലാ എലമെൻറ്റിനും ഇമേജ് ഉണ്ടാവണം. അപ്പോൾ ഒരു എക്സ് വാല്യൂ എടുത്താൽ അതിന് ഇമേജ് ഉണ്ടാവണം, ഒറ്റ ഇമേജ് മാത്രമേ ഉണ്ടാകാവുള്ളൂ. തരുമീൻ ഒരു എക്സ് എടുത്താൽ എഫ് ഓഫ് എക്സിന് ഒരു വാല്യൂ ഉണ്ടാവണം, അത് ഒറ്റ വാല്യൂ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഏതൊക്കെ എക്സ് വാല്യൂസിനാണ് അങ്ങനെ പറ്റുന്നത്, ആ വാല്യൂസിൻ്റെ സെറ്റാണ് ഡൊമൈൻ. അതായത് എക്സിന് എന്തെല്ലാം വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഇമേജായ എഫ് ഓഫ് എക്സ് കിട്ടുന്നത്, ഒറ്റ ഇമേജ് മാത്രം കിട്ടുന്നത്. ഇമേജ് കിട്ടുകയും വേണം, ഒറ്റ ഇമേജ് മാത്രമേ ഉണ്ടാകാവുള്ളൂ. അങ്ങനെയുള്ള എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് ഡൊമൈൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എഫ് എക്സ് ഇമേജ് കിട്ടുന്നില്ല എങ്കിൽ ആ എക്സ് നമുക്ക് ഡൊമൈൻ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഏതെങ്കിലും ഒരു എക്സ് വാല്യൂവിന് ഇമേജ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ എക്സ് നമുക്ക് ഡൊമൈൻ ഉൾപ്പെടാൻ പറ്റില്ല. ഇനി റേഞ്ച് എന്ന് പറയുമ്പോൾ എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റ്, എഫ് എക്സിന് എന്തെല്ലാം വാല്യൂസ് കിട്ടുമോ ആ വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു എലമെൻറ്റിന് ഒരു ഇമേജ് ഉണ്ടാവും. ദറ്റ് മീൻസ് ഒരു എക്സിന് ഒരു എഫ് എക്സ് വാല്യൂവേ ഉണ്ടാകാവുള്ളൂ. ഒന്നിലധികം എഫ് എക്സ് വാല്യൂ വന്നാൽ നമുക്ക് അതെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നായി ചുരുക്കി എടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പം മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. എ ആണ് ഡൊമൈൻ, ബി ആണ് കോഡൊമൈൻ. ദ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി വിച്ച് ആർ ദ ഇമേജ് ഓഫ് ഇമേജസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ. അതായത് എയിലെ എലമെൻറ്റുകളുടെ ഇമേജുകളുടെ സെറ്റ്, ആ ഇമേജുകളെല്ലാം ബിയിലായിരിക്കും വരുന്നത്, ആ ഇമേജുകളുടെ സെറ്റാണ് റേഞ്ച്. അവിടെ ഡൊമൈൻ സെറ്റ് ഓഫ് എക്സ് വാല്യൂസ് ആണെന്നും റേഞ്ച് സെറ്റ് ഓഫ് എഫ് എക്സ് വാല്യൂസ്, എക്സ് വാല്യൂസിൻ്റെ സെറ്റ് ഡൊമൈൻ ആണ് എന്നും എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റ് റേഞ്ച് ആണ് എന്നും ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അത് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമ്മളിനി ചെയ്യാൻ വന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ചില ഫംഗ്ഷനുകൾ തരുന്നു, ആ ഫംഗ്ഷനുകളുടെയൊക്കെ ഡൊമൈനോ റേഞ്ചോ ഒക്കെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടും. ചില ക്വസ്റ്റ്യനിൽ ഡൊമൈനും റേഞ്ചും ആവശ്യപ്പെടുന്നുണ്ട്, ചിലയിടത്ത് ഡൊമൈൻ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. റേഞ്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത്തരം ക്വസ്റ്റ്യനുകൾ നമ്മളോട് റേഞ്ച് ചോദിക്കില്ല, പകരം ഡൊമൈൻ മാത്രം ചോദിക്കും. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു ബൈ എക്സ് മൈനസ് ത്രീ. ഈ ഫംഗ്ഷൻ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കുന്നത് നമ്മൾ എക്സിനൊരു വാല്യൂ കൊടുത്താൽ കറസ്പോണ്ടിങ് എഫ് എക്സിന് ഒരു വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സിന് സീറോ എന്ന് കൊടുത്താൽ എഫ് ഓഫ് സീറോ കൊടുത്താൽ
0 minus x in 0 add kodukanda appo 0 minus 2 by 0 minus 3 nu varum 0 minus 2 minus 2 aanu 0 minus 3 minus 3 aanu minus 2 by minus 3 nu varum minus by minus plus aavunu appo 2 by 3 f of 0 eduthal 2 by 3 nu kittum f of 0 2 by 3 aanu nu paranjal adinte artham 0 yada image aanu 2 by 3 idu pole ningal x nu oro value kodukumbo ee value nu parayumbo integers mathramalla edu value kodukam decimal lo endu value kodukam oro value kodukumbol corresponding at fx nu oru value kittum aa fx inde value ne aanu nammal image ennu vilikkunnathu appo x nu 1 aanu kodukkunnathengil fx nu 1 minus 2 by 1 minus 3 1 minus 2 nu parayumbo minus 1 1 minus 3 nu parayumbo minus 2 minus 1 by minus 2 adu 1 by 2 avu appo f of 1 nu parayunnathu 1 by 2 that means 1 inde image aanu 1 by 2 idu pole oro real number num corresponding aayittu namukku image kittunnundavum appo domain endanu ennu ariyanamengil x nu namukku endakka value kodukka ഏതൊക്കെ വാല്യൂ കൊടുത്താലാണ് നമുക്ക് എഫ് എക്സിന് വാല്യൂ കിട്ടുന്നത് ഒരു യുണീക്ക് വാല്യൂ കിട്ടുന്നത് അതാണ് പരിശോധിക്കേണ്ടത് ഏതെങ്കിലും ഒരു വാല്യൂ എക്സിന് കൊടുക്കുമ്പോൾ നമുക്ക് എഫ് എക്സിന് വാല്യൂ കിട്ടുന്നില്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയ ഇമേജ് ഇല്ല എന്നാണ് അങ്ങനെ സംഭവിച്ചാൽ ആ വാല്യൂവിനെ നമുക്ക് ഡൊമൈനിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല ഈ ഇത് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഫംഗ്ഷൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ എഫ് എക്സിൽ ഈ ഡിനോമ ഈ ഫംഗ്ഷൻ നോക്കുക എക്സ് മൈനസ് ടു ബൈ എക്സ് മൈനസ് ത്രീ എന്നാണ് ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് ത്രീ കാണുന്നുണ്ട് നമ്മൾ എക്സിന് ത്രീ എന്ന വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക ത്രീ കൊടുത്താൽ ഡിനോമിനേറ്ററിൽ എക്സിന് ത്രീ കൊടുക്കുമ്പോൾ ത്രീ മൈനസ് ത്രീ എന്ന് വരും മുകളിൽ ത്രീ മൈനസ് ടു വരും താഴെ ത്രീ മൈനസ് ത്രീ ത്രീ മൈനസ് ത്രീ സീറോയാ ഡിനോമിനേറ്ററിൽ സീറോ വരും ന്യൂമറേറ്ററിൽ ത്രീ മൈനസ് ടു വൺ എന്ന് വരും വൺ ബൈ സീറോ എന്ന് വരും 1 by 0 not defined. 0 കൊണ്ടുള്ള ഡിവിഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല അപ്പോൾ ഡിനോമിനേറ്ററിൽ 0 വന്നാൽ അത് ആ വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്താ പ്രശ്നം നിങ്ങൾ x ന് 3 എന്ന വാല്യൂ ചൂസ് ചെയ്താൽ fx കണ്ടുപിടിക്കാൻ കഴിയില്ല fx ന് വാല്യൂ കിട്ടത്തില്ല നോട്ട് ഡിഫൈൻഡ് ആണ് അപ്പോൾ x ന് 3 കൊടുത്താൽ fx ന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3ക്ക് ഇമേജ് ഇല്ല എന്നാണ് 3ക്ക് ഇമേജ് ഇല്ല എന്നാണ് അപ്പോൾ 3ക്ക് ഇമേജ് ഇല്ല എങ്കിൽ ആ ത്രീയെ നമുക്ക് ഡൊമൈൻ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം ഡൊമൈൻ ഉൾപ്പെടുത്തിയുള്ള കുഴപ്പം എന്താ ഡൊമൈൻ ഉൾപ്പെടുത്തണമെങ്കിൽ ആ എലമെൻറ്റിന് ഇമേജ് ഉണ്ടാവണം എല്ലാ എലമെൻറ്റുകൾക്കും ഇമേജ് ഉണ്ടാവണമെന്നും ഒരു എലമെൻറ്റിന് ഒരു ഇമേജേ പാടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ത്രീയെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അതാണ് എഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് എഫ് എക്സ് ഫോർ എല്ലാ റിയൽ നമ്പേഴ്സിനും എക്സെപ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു ത്രീ എക്സ് ഈസ് ഈക്വൽ ടു ത്രീ ഒഴിച്ച് മറ്റെല്ലാ റിയൽ നമ്പേഴ്സിനും എഫ് എക്സ് ഡിഫൈൻഡ് ആണ് ത്രീക്ക് മാത്രമാണ് പ്രശ്നം അത് ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് ത്രീ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് ഫൈവ് എന്നായിരുന്നെങ്കിൽ ഫൈവ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് ത്രീ എന്നായിരുന്നെങ്കിൽ എക്സിന് മൈനസ് ത്രീ കൊടുക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഇവിടെ ത്രീ ഒഴിച്ചുള്ള എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് എഫ് എക്സിന് കൊടുക്കാം അപ്പോൾ എന്താണ് ഡൊമൈൻ ത്രീ ഒഴികെയുള്ള റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് അതിനെ നമുക്ക് ആർ ആർ മീൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ് അതിൽ നിന്ന് ത്രീയെ ഒഴിവാക്കണം അത് നമ്മൾ എഴുതുന്നത് ആർ മൈനസ് സെറ്റ് ത്രീ എന്നാണ് നമ്മൾ ഡിഫറൻസ് ഓഫ് സെറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ എയും ബിയും രണ്ട് സെറ്റുകളാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതുമാണ് എന്ന് പറഞ്ഞാൽ എയിലുണ്ട് ബിയിലില്ല ദാറ്റ് മീൻസ് എ എടുത്തിട്ട് അതിൽ നിന്ന് ബിയിലെ എലമെൻറ്റുകളെ ഒഴിവാക്കുന്നതാണ് എ മൈനസ് ത്രീ എ മൈനസ് ബി എയിൽ എയിൽ നിന്ന് ബിയിലെ എലമെൻറ്റുകളെ ഒഴിവാക്കുന്നതാണ് എ മൈനസ് ബി അപ്പോൾ ആർ മൈനസ് സെറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ ആറ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ് അതിൽ നിന്ന് സെറ്റ് ത്രീയെ ഒഴിവാക്കുന്നു ദറ്റ് മീൻസ് ത്രീ എന്ന എലമെൻറ്റിനെ ഒഴിവാക്കുന്നു അതാണ് ആർ മൈനസ് സെറ്റ് ത്രീ ദറ്റ് മീൻസ് ത്രീ ഒഴികെയുള്ള റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് അതാണ് ഡൊമൈൻ അപ്പോൾ ഡൊമൈൻ കണ്ടുപിടിച്ച രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ത്രീയിൽ എഫക്ട്സ് ഡിഫൈൻഡ് അല്ല അതുകൊണ്ട് എക്സിന് ത്രീ എന്ന വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ത്രീ ഒഴിച്ച് ബാക്കി ഏത് വാല്യൂവും കൊടുക്കാം അതുകൊണ്ട് ത്രീ ഒഴികെയുള്ള റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് ഡൊമൈൻ അതാണ് ഡൊമൈൻ ഈസിക്കൽ ആർ മൈനസ് സെറ്റ് ത്രീ എന്ന് എഴുതിയത് ഇനി നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കണം റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാം എന്നറിയണം എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ വൈ എന്ന് പേര് കൊടുക്കുന്നത് അപ്പോൾ വൈക്ക് എന്തൊക്കെ വാല്യൂ കൊടുക്കാം ഏതൊക്കെ വാല്യൂ വൈക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഏതൊക്കെ വാല്യൂ വൈക്ക് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റാത്ത വാല്യൂ വൈക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ ആ വാല്യൂവിനെ ഒഴിവാക്കിയിട്ട് അതായിരിക്കും ബാക്കിയുള്ളതായിരിക്കും റേഞ്ച് അതിനുവേണ്ടി നമ്മളിങ്ങനെ തുടങ്ങുകയാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു ബൈ എഫ് എക്സ് മൈനസ് ത്രീ എഫ് ഓഫ് എക്സിന് പകരം വൈ എന്ന് കൊടുത്തു അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു ബൈ എക്സ് മൈനസ് ത്രീ ഇനി ചെയ്യാൻ പോണത് ഇപ്പം നമ്മൾ വൈ ഈക്വൽ ടു ഒരു എക്സിൻ്റെ ടേംസിൽ എഴുതിയിരിക്കുക എക്സ് മൈനസ് ടു ബൈ എക്സ് മൈനസ് ത്രീ നമുക്കിതിനെ തിരിച്ച് മറ്റൊരു രൂപത്തിൽ അതായത് എക്സ് ഇസ് ഈക്വൽ ടു
ഒരു എക്സ്പ്രഷൻ ഇൻ വൈ, എക്സിനെ വൈയിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വൈ ഇൻ ടു എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു. അതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, വൈ ഇൻ ടു എക്സ്, അപ്പോൾ എക്സ് വൈ മൈനസ് വൈ ഇൻ ടു ത്രീ, ഇറ്റ് ഇസ് മൈനസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു. അപ്പോൾ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. എക്സിനെ വൈയുടെ ടേംസിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് എക്സ് ഉള്ള ടേമിനെല്ലാം ലെഫ്റ്റിലേക്കും എക്സ് ഇല്ലാത്ത ടേമിനെല്ലാം റൈറ്റിലേക്കും മാറ്റുന്നു. എക്സ് വൈ എക്സ് ഉള്ള ടേമാണ് അത് ലെഫ്റ്റിൽ തന്നെയാണ്. മൈനസ് ത്രീ വൈ അത് എക്സ് ഇല്ലാത്ത ടേമാണ് അതിനെ റൈറ്റിലേക്ക് മാറ്റുമ്പോൾ പ്ലസ് ത്രീ വൈ ആവും. ഈ റൈറ്റ് സൈഡിലെ എക്സ് അതിനെ ലെഫ്റ്റിലേക്ക് മാറ്റണം. റൈറ്റ് സൈഡിലെ മൈനസ് ടു അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് എക്സ് ലെഫ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ എക്സ് വൈ മൈനസ് എക്സ് എന്നാവും. ഈ മൈനസ് ത്രീ വൈ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ത്രീ വൈ ആവും. പ്ലസ് ത്രീ വൈ ആവുമ്പോൾ ത്രീ വൈ മൈനസ് ടു എന്നാവും. ആ എക്സ് ഉള്ള ടേമിനെല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് കോമൺ ആണ്. എക്സ് പുറത്തെടുത്താൽ എക്സ് ഇൻറ്റു വൈ മൈനസ് വൺ ഈസ് ഈക്വൽ ടു ത്രീ വൈ മൈനസ് ടു എന്നായി. ആ വൈ മൈനസ് വൺ കൊണ്ട് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ വൈ മൈനസ് ടു ബൈ വൈ മൈനസ് വൺ എന്നായി. അതായത് നമ്മൾ ചെയ്തത് എക്സിനെ വൈയുടെ ടേംസിൽ എഴുതുക എന്നുള്ളതാണ്. ഇനി നോക്കുക വൈക്ക് എന്തൊക്കെ വാല്യൂ വരാം. നമ്മൾ പറഞ്ഞല്ലോ റേഞ്ച് എന്ന് പറയുന്നത് എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. എഫ് എക്സ് മീൻസ് വൈ, വൈ വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. വൈക്ക് എന്തെല്ലാം വാല്യൂസ് കൊടുക്കാൻ പറ്റും ആ വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വൈക്ക് കൊടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും വാല്യൂ ഉണ്ടോ. ഈ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡിനോമിനേറ്ററിൽ വൈ മൈനസ് വൺ ഉണ്ടല്ലോ. ഡിനോമിനേറ്ററിൽ വൈ മൈനസ് വൺ ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുക, വൈക്ക് വൺ എന്ന വാല്യൂ കൊടുക്കാൻ പറ്റൂല. കാരണം വൺ എന്ന വാല്യൂ കൊടുത്താൽ ഡിനോമിനേറ്ററിൽ വൺ മൈനസ് വൺ സീറോ എന്ന് വരും. ഡിനോമിനേറ്ററിൽ സീറോ വന്നാൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ വൈക്ക് വൺ പറ്റില്ല. വൺ ഒഴിച്ച് ബാക്കി ഏത് വാല്യൂ വൈക്ക് എടുക്കാം, എന്ത് വാല്യൂ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. വൺ ഒഴിച്ചുള്ള ഏത് വാല്യൂവും വൈക്ക് കൊടുക്കാം. അപ്പോൾ വൈക്കാൻ ആവശ്യം ഓൾ വാല്യൂസ് എക്സെപ്റ്റ് വൺ, വൺ ഒഴിച്ച് എല്ലാം പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈ വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച് എന്ന് പറഞ്ഞല്ലോ. വൈ വാല്യൂസിൻ്റെ സെറ്റ് അല്ലെങ്കിൽ എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. അപ്പോൾ വൺ ഒഴിച്ചുള്ള എല്ലാ വാല്യൂവും വൈക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ റേഞ്ചിനകത്ത് വൺ ഉൾപ്പെടില്ല. വൺ ഒഴിച്ചുള്ള മറ്റെല്ലാ റിയൽ നമ്പേഴ്സും വൺ വൈ റേഞ്ചിൽ ഉൾപ്പെടുമെന്നാണ്. അതുകൊണ്ട് റേഞ്ച് ഇസ് ഈക്വൽ ടു ആർ. ആർ മീൻസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിൽ നിന്ന് വണ്ണിനെ ഒഴിവാക്കുന്നു. ആർ മൈനസ് സെറ്റ് വൺ. ഇങ്ങനെയാണ് ഈ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രോബ്ലങ്ങളിലും ഇങ്ങനെ ആവണമെന്നില്ല. ഇതൊരു ഒരു എക്സ്പ്രഷൻ ഒരു ഫംഗ്ഷൻ ബൈ മറ്റൊരു ഫംഗ്ഷൻ എന്ന ഫോമിലുള്ള രണ്ട് എക്സ്പ്രഷൻസ് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ബൈ എക്സ് പ്ലസ് ഫൈവ്. ഇതേപോലെ തന്നെയാണ് എക്സ് വാല്യൂസിൻ്റെ സെറ്റ് ഡൊമൈൻ ആണെന്നും എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റ് റേഞ്ച് ആണ് എന്നും മനസ്സിലാക്കുക. അതുപയോഗിച്ച് ചെയ്താൽ മതി. എഫ് എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റൂല ആ രീതിയിൽ ചിന്തിച്ചിട്ട് അതിനെ ഒഴിവാക്കിയാണ് ഡൊമൈൻ പറയുന്നത്. എഫ് എക്സിന് അല്ലെങ്കിൽ വൈക്ക് എന്തെല്ലാം വാല്യൂ കിട്ടും അല്ലെങ്കിൽ വൈക്ക് ഏത് വാല്യൂ പറ്റൂല ആ വാല്യൂനെ ഒഴിവാക്കിയിട്ട് റേഞ്ച് പറയാം. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു മൈനസ് ത്രീ. ഡൊമൈനെ ചോദിച്ചിട്ടുള്ള റേഞ്ച് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ നേരത്തെ പോലല്ല, ഡൊമൈൻ മീൻസ് എക്സ് വാല്യൂസ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു മൈനസ് ത്രീ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ സീറോ ആയിപ്പോയാൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ ഡിനോമിനേറ്റർ സീറോ ആകുന്നത് എപ്പോഴാണ് നോക്കിയാൽ മതി. എക്സിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഡിനോമിനേറ്റർ സീറോ ആവുന്നത് ആ വാല്യൂ ഇനി നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഡിനോമിനേറ്റർ സീറോ ആകാത്ത ഏത് വാല്യൂവും നമുക്ക് എടുക്കാം. അപ്പോൾ എക്സിന് ഒഴിവാക്കേണ്ട വാല്യൂ എന്തുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഡിനോമിനേറ്റർ എപ്പോഴാണ് സീറോ ആവുന്നത്? മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു മൈനസ് ത്രീ സീറോ ആവണമെങ്കിൽ ഈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടുവിൻ്റെ അവിടെ ത്രീ എന്ന് വന്നാൽ ത്രീ മൈനസ് ത്രീ എന്നാവും, സീറോ ആവും. അപ്പോൾ എഫ് എക്സ് ഡിഫൈൻഡ് അല്ലാതായി പോവും. അപ്പോൾ എഫ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് എപ്പോൾ? ഇഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു ത്രീ. എക്സ് മൈനസ് ടുവിൻ്റെ മോഡുലസ് ത്രീ. മോഡുലസ് ത്രീ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വാല്യൂ ഒന്നുകിൽ ത്രീ ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ത്രീ ആയിരിക്കും. കാരണം ത്രീയുടെ മോഡുലസ് ത്രീ ആണ്, മൈനസ് ത്രീയുടെ മോഡുലസും ത്രീ ആണ്. മോഡുലസ് മീൻസ് ആ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണ്, സൈൻ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ത്രീ ആണെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ടുവിൻ്റെ മോഡുലസ് ആണ് ത്രീ.
That means x minus 2 ഒന്നുകിൽ 3 ആയിരിക്കും അല്ലെങ്കിൽ x minus 2 equal to minus 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം x minus 2 is equal to 3 or minus 3. അങ്ങനെ എഴുതണമൊന്നും തന്നെ ഇല്ല. അതായത് ഇത് വെച്ച് തന്നെ നമുക്കൊന്ന് ആലോചിക്കാം. എങ്ങനെയാ എപ്പോഴാണ് ഇത് 3 ആവുന്നത്? x ന് 5 എന്ന് കൊടുത്താൽ 5 minus 2 എന്ന് വരും. 5 minus 2 3 ആണ്. മോഡുലസ് ഓഫ് 3 എന്ന് വരും 3 ആവും. പിന്നെ എപ്പോഴാണ് 3 ആവുക? x ന് minus 1 കൊടുത്താൽ അപ്പോൾ മൈനസ് വൺ മൈനസ് ടു എന്ന് വരും. മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീയാ. മോഡലസ് ഓഫ് മൈനസ് ത്രീ എന്ന് വരും, അപ്പോഴും ത്രീ വരും. അപ്പോൾ മോഡലസ് ഓഫ് എക്സ് മൈനസ് ടു ത്രീ ആവുന്ന രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു 5 ആകുമ്പോൾ, മറ്റൊന്ന് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ആകുമ്പോൾ. അപ്പോൾ ഒന്നുകൂടി പറയാം, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ മോഡലസ് ഓഫ് എക്സ് മൈനസ് ടു മൈനസ് ത്രീ എന്നാണ്. ഇതിൻ്റെ ഡൊമൈനാണ് കാണേണ്ടത്. ഡൊമൈൻ കാണണമെങ്കിൽ എക്സ് വാല്യൂസാണ് അറിയേണ്ടത്. അപ്പോൾ എക്സിന് കൊടുക്കാൻ കഴിയാത്ത വാല്യൂസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാം. അതിന് ഡിനോമിനേറ്റർ സീറോ ആയാൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. ഡിനോമിനേറ്റർ സീറോ ആവുന്നത് ഈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ത്രീ ആകുമ്പോഴാണ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ത്രീ ആയാൽ ത്രീ മൈനസ് ത്രീ വരും, സീറോ ആവും. മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ത്രീ ആവുന്നത് എക്സ് ത്രീ ഫൈവ് വരുമ്പോഴും എക്സ് മൈനസ് വൺ വരുമ്പോഴുമാണ്. ഈ രണ്ട് സന്ദർഭങ്ങളിലാണ് ത്രീ ആവുന്നത്. അപ്പോൾ എക്സ് ഫൈവോ മൈനസ് വണ്ണോ വന്നാൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ത്രീ ആവുകയും, അപ്പോൾ ഈ ഡിനോമിനേറ്റർ ത്രീ മൈനസ് ത്രീ സീറോ ആയി പോവുകയും, അപ്പോൾ എഫ് എക്സ് ഡിഫൈൻഡ് അല്ലാതെ വരികയും ചെയ്യും. ദറ്റ് മീൻസ് എക്സിന് ഫൈവോ മൈനസ് വണ്ണോ കൊടുത്താൽ എഫ് എക്സ് ഡിഫൈൻഡ് അല്ല. ദറ്റ് മീൻസ് ഫൈവും മൈനസ് വണ്ണോ എക്സിന് കൊടുക്കാൻ പറ്റില്ല. അതൊഴിച്ച് ബാക്കി എല്ലാ വാല്യൂസും കൊടുക്കാം. അപ്പോൾ എന്താണ് ഡൊമൈൻ? ഡൊമൈൻ എടുക്കുമ്പോൾ ബാക്കി ഏത് റിയൽ നമ്പറും കൊടുക്കാം. ഏതാ പറ്റാത്തത്? മൈനസ് വണ്ണും ഫൈവും ആണ് പറ്റാത്തത്. അപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് മൈനസ് വണ്ണിനെയും ഫൈവിനെയും ഒഴിവാക്കണം. അപ്പോൾ ഡൊമൈൻ എന്ത് എഴുതും? ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് മൈനസ് വൺ ഫൈവ്. ഇതാണ് എൻ്റെ രീതി. ഇവിടെയൊക്കെ ഇത്രയും ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് വേണമെന്നൊന്നുമില്ല. ഇതൊക്കെ ചോദിക്കുന്ന ഡൊമൈന് ഡൊമൈൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ മിക്കവാറും ഒരു മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ഡൊമൈൻ ആൻഡ് റേഞ്ച് ആണെങ്കിൽ രണ്ട് മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ആ ആൻസർ മാത്രം എഴുതിയാൽ പോലും മാർക്ക് മതി. ഡീറ്റെയിൽഡ് സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ നോട്ട് ഇങ്ങനെ പറഞ്ഞു തന്നത് അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് അത് എങ്ങനെ കിട്ടി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. വെറുതെ ഒരു ആൻസർ മാത്രം എഴുതി തന്നാൽ എങ്ങനെ കിട്ടിയെന്ന് അറിയാതെ വരും. അതുകൊണ്ടാണ് ഈ രീതിയിൽ നോട്ട് എഴുതി പോയത്. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ്. ഈ ഒരു എക്സ്പ്രഷൻ വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. എക്സിന് എന്ത് വാല്യൂ കൊടുക്കാം? അപ്പോൾ അത് ഡിനോമിനേറ്റർ സീറോ ആകുന്ന വാല്യൂ ആണ് കൊടുക്കാൻ പറ്റാത്തത്. പക്ഷേ ഡിനോമിനേറ്റർ നമുക്ക് ഒരു ഡിഗ്രി ടു ഉള്ള എക്സ്പ്രഷൻ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവ്. അവിടെ ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ആ ഡിനോമിനേറ്ററിനെ ഞാനൊന്ന് ഫാക്ടറൈസേഷൻ നടത്തുകയാണ്. മലയാളം മീഡിയക്കാർ ശ്രദ്ധിക്കുക, ഘടകക്രിയ എന്ന് പറയും, ഘടകങ്ങളാക്കുക എന്ന് പറയും. ഒരു ഫാക്ടറൈസേഷൻ നടത്താൻ പോവുകയാണ്. ഫാക്ടറൈസേഷൻ നടത്താൻ വേണ്ടി ചെയ്യുന്നത് ഈ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് വണ്ണാണ്. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് വണ്ണാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം മീൻസ് എക്സ് ഇല്ലാത്ത ടേം, അത് ട്വൽവ്. ഇവിടുത്തെ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് അത് മൈനസ് എയ്റ്റ്. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് എടുക്കുന്നു. കോൺസ്റ്റൻറ്റ് ടൈം ട്വൽവ്, ആ ട്വൽവ് പ്രോഡക്റ്റായി വരണം. പ്രോഡക്റ്റ് മീൻസ് രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൽവ് കിട്ടണം. ട്വൽവ് എവിടെ നിന്ന് വന്നു എന്ന് കണ്ടല്ലോ, കോൺസ്റ്റൻറ്റ് ടൈമാണ് ട്വൽവ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണം. സം എടുക്കുമ്പോൾ, ദാറ്റ് മീൻസ് ആഡ് ചെയ്യുമ്പോൾ, ഈ എക്സിൻ്റെ കോയഫിഷ്യൻ്റായ മൈനസ് എയ്റ്റ് കിട്ടണം. അപ്പോൾ പ്രോഡക്റ്റ് ട്വൽവും സമ്മ് മൈനസ് എയ്റ്റും, അങ്ങനെ കിട്ടുന്ന നമ്പേഴ്സ് അത് മൈനസ് ടുവും മൈനസ് സിക്സുമാണ്. മൈനസ് ടുവും മൈനസ് സിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ട്വൽവ് ആകും. മൈനസ് ടുവും മൈനസ് സിക്സും കൂടെ ആഡ് ചെയ്താൽ മൈനസ് എയ്റ്റും ആകും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, പ്രോഡക്റ്റ് ട്വൽവ് കിട്ടുന്ന ഏതൊക്കെ ഉണ്ടോ നോക്കിയാൽ മതി. വണ്ണും ട്വൽവും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോഡക്റ്റ് ട്വൽവ് കിട്ടും, പക്ഷേ ആഡ് ചെയ്യുമ്പോൾ മൈനസ് എയ്റ്റ് കിട്ടില്ല. മൈനസ് വണ്ണും മൈനസ് ട്വൽവും എടുത്താലും പ്രോഡക്റ്റ് ട്വൽവ് കിട്ടും, അതും ആഡ് ചെയ്യുമ്പോൾ മൈനസ് എയ്റ്റ് കിട്ടില്ല. ടൂവും സിക്സും എടുത്താൽ പ്രൊഡക്റ്റ് ട്വൽവ് ആകും, പക്ഷേ അത് ആഡ് ചെയ്യുമ്പോൾ എയ്റ്റേ ആവത്തുള്ളൂ. മൈനസ് ടുവും മൈനസ് സിക്സും എടുത്താൽ പ്രൊഡക്റ്റ് ട്വൽവ് ആകും, അത് ആഡ് ചെയ്യുമ്പോഴും മൈനസ് എയ്റ്റ് വരും. അപ്പോൾ മൈനസ് ടുവും മൈനസ് സിക്സും ഈ രീതിയിൽ ചിന്തിച്ചത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ മൈനസ് ടുവും മൈനസ് സിക്സും ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ട്വൽവിനെ നമുക്ക് എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് സിക്സ് എന്ന് എഴുതാം. ഈ എഴുതുന്നതിനെയാണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് സിക്സ് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ നോക്കിയാൽ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് സിക്സ് ഇറ്റ് ഇസ് മൈനസ് സിക്സ് എക്സ്, മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എക്സ്, മൈനസ് ടു ഇൻറ്റു മൈനസ് സിക്സ് പ്ലസ് ട്വൽവ്. ആഡ് ചെയ്യുമ്പോൾ ഈ ആൻസർ തന്നെ കിട്ടും.
അപ്പോൾ ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ ഇത് ചെയ്തത് ഈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. പ്രോഡക്റ്റ് 12 കിട്ടുന്നതും സമ്മ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ -8 കിട്ടുന്നതുമായ രണ്ട് നമ്പേഴ്സ് -2 -6, അതുകൊണ്ട് നമുക്കിതിനെ x-2 × x-6 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാനൊന്നും പോകേണ്ടതില്ല, മതി. അപ്പോൾ ഇനി നോക്കുക, എപ്പോഴാണ് ഇത് ഡിഫൈൻഡ് അല്ലാതാവുന്നത്? ഡിനോമിനേറ്ററിൽ 0 വന്നാലാ? ഡിനോമിനേറ്ററിൽ എപ്പോഴൊക്കെ 0 വരും? ഇവിടെ x-2 കിടപ്പുണ്ടല്ലോ, എക്സിന് 2 വന്നാൽ എന്താ സംഭവിക്കുക? 2-2 എന്നാവും, 2-2 0 ആയി പോവും. അപ്പോൾ 0 × x-6 അത് 0 ആയിപ്പോൾ ഡിനോമിനേറ്റർ 0 ആയി പോവും. അപ്പോൾ എക്സ് 2 വന്നാൽ ഡിനോമിനേറ്റർ 0 ആകും. അപ്പോൾ 2 എഫ് എക്സ് ഡിഫൈൻഡ് അല്ല. അതുപോലെ x-6 കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ എക്സ് 6 വന്നാലും ഇതേ പ്രശ്നം വരും, അപ്പോഴും ഡിനോമിനേറ്റർ 0 ആയി പോവും. അപ്പോൾ 2-6 പറ്റില്ല, കാരണം 2-6 വന്നാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും, ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ എഫ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് എപ്പോൾ ഈ x-2 0 വന്നാൽ, അല്ലെങ്കിൽ x-6 0 വന്നാൽ. എഫ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഇഫ് x-2 = 0 ഓർ x-6 = 0. x-2 0 മീൻസ് -2 പുറത്തേക്ക് മാറ്റിയാൽ x = 2, ഇവിടെ -6 പുറത്തേക്ക് മാറ്റിയാൽ x = 6. ദറ്റ് മീൻസ് എഫ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഇഫ് x = 2 or 6. 2-6 എഫക്സ് ഡിഫൈൻഡ് അല്ല. എഫക്സ് ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2-6 ഇമേജ് ഇല്ല എന്നാ. 2-6 ഇമേജ് ഇല്ല എങ്കിൽ അതിനെ നമുക്ക് ഡൊമൈനിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. 2-6 ഒഴിച്ച് വേറെ ഏത് നമ്പർ ആയാലും പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ ഏതാണ് ഡൊമൈൻ? ഡൊമൈൻ ഇസ് ഈക്വൽ ടു R-set(2, 6). ഓക്കെ, ഒരെണ്ണം കൂടി. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ FX = x²+5x+1/6x²+11x+3. ഇവിടെ ഇതുപോലെ തന്നെയാണ് എഫ് എക്സ് ഇസിക്കലിൻ്റെ ഇത് എഴുതി. ഇതേപോലെ ഇവിടെയും ആ സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻ വരുമ്പോഴെല്ലാം ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. പക്ഷേ ഇവിടുത്തെ ഫാക്ടറൈസേഷൻ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ അല്ല, വ്യത്യാസമുണ്ട്. കാരണം x²ൻ്റെ കോഫിഷ്യൻറ്റ് 1 അല്ല, x²ൻ്റെ കോഫിഷ്യൻറ്റ് 1 വന്നാലേ ആ മെത്തേഡ് പറ്റൂ. ഇവിടെ 6 ആണ്. ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് x²ൻ്റെ കോഫിഷ്യൻറ്റ് 6 കോൺസ്റ്റൻറ്റ് ടേമായ 3 എടുക്കുക, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 3 = 18 എന്ന് കിട്ടും. x²ൻ്റെ കോഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റ് ടേമും തമ്മിലാണ്, 18 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് പ്രോഡക്റ്റ് = 18, സം = x²ൻ്റെ കോഫിഷ്യൻ്റായി 11. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 18 എന്ന് കിട്ടുന്നതും സം എടുക്കുമ്പോൾ, ദറ്റ് മീൻസ് ആഡ് ചെയ്യുമ്പോൾ 11. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 18, ദറ്റ് മീൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 എന്ന് കിട്ടണം. പക്ഷേ സം ചെയ്യുമ്പോൾ, ആഡ് ചെയ്യുമ്പോൾ 11 എന്ന് കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് അത് 2-9. 2-9 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 18 ആവും, ആഡ് ചെയ്താൽ 11 ആവും. 2-9. അപ്പോൾ എങ്ങനെ കണ്ടത് മനസ്സിലായല്ലോ? x²ൻ്റെ കോഫിഷ്യൻ്റായ 6 കോൺസ്റ്റൻറ്റ് ടേമായ 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 18 എന്ന് കിട്ടി. ദൻ പ്രോഡക്റ്റ് 18 കിട്ടുന്നതും സം എക്സിൻ്റെ കോഫിഷ്യൻ്റായ 11 കിട്ടുന്നതുമായ രണ്ട് നമ്പേഴ്സ് 2-9. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ 2-9 അതുപയോഗിച്ച് ഈ എക്സ് ടേം, ഈ മിഡിലുള്ള ടേം ഉണ്ടല്ലോ, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കണം. ആ 11x 2x+9x എന്ന് ആക്കണം. x²ൻ്റെ ടേമിന് മാറ്റമൊന്നും വരുത്തണ്ട, കോൺസ്റ്റൻറ്റ് ടേമിന് മാറ്റമൊന്നും വരുത്തണ്ട, ഇതിനെയാണ് മാറ്റേണ്ടത്, 2x+9x. അങ്ങനെ രണ്ടാക്കി. അപ്പോൾ 6x²+2x+9x+3 ഈ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഈ നമ്പേഴ്സ് ഉപയോഗിച്ചത്, 2-9. എന്നിട്ട് ഇതിൽ ആദ്യത്തെ രണ്ട് ടേം 6x²+2x ആ രണ്ട് ടേം എടുത്താൽ നോക്കൂ, അവിടെ 2x കോമൺ ഫാക്ടർ ഉണ്ട്. 6x²ൽ നിന്ന് 2x എടുക്കാം, ഇവിടെ നിന്ന് 2x എടുക്കാം. അപ്പോൾ 2x കോമൺ ആയിട്ട് എടുത്താൽ 2x × 6x²ൽ നിന്ന് 2x ഇഞ്ഞ് പുറത്തെടുത്താൽ 2 × 3 ആണ് 6, x × x ആണ് x². അപ്പോൾ 2x പുറത്തെടുത്ത് കഴിയുമ്പോൾ അവിടെ പിന്നെ വരുന്നത് 3x ആണ്, പ്ലസ് ഇവിടെ നിന്ന് 2x എന്ന ടേം, അതിൽ നിന്ന് 2x പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് 2x പുറത്തെടുത്തു. അപ്പോൾ 2x × 3x+1 പ്ലസ് ഇനി അടുത്ത രണ്ട് ടേം എടുക്കുക, മൂന്നാമത്തെയും നാലാമത്തെ ടേം 9x+3, അവിടെ നിന്ന് 3 പുറത്തെടുക്കാം. അപ്പോൾ 3 × 3x+1. ഇപ്പോൾ നോക്കൂ, 2x × 3x+1 +3 × 3x+1. ഇപ്പോൾ 3x+1 കോമൺ ഫാക്ടർ, അത് പുറത്തെടുക്കുന്നു. 3x+1 പുറത്തെടുക്കുന്നു. 3x+1 × 2 പുറത്തെടുത്താൽ ഇവിടെ പിന്നെ 2x ഉണ്ട്, പ്ലസ് ഇവിടെ 3x+1 പുറത്തെടുത്താൽ 3 ഉണ്ട്. അപ്പോൾ 3x+1 × 2x+3 എന്ന് അതിനെ ഫാക്ടറൈസ് ചെയ്തു. ഈ ഫാക്ടറൈസേഷൻ നന്നായി മനസ്സിലാക്കിയിരിക്കണം, നമുക്ക് പലയിടത്തും ഈ ഫാക്ടറൈസേഷൻ ഉപയോഗിക്കേണ്ടി വരും.
അപ്പോൾ എഫ് എക്സിനെ നമ്മൾ ഇങ്ങനെ എഴുതി അതിൻ്റെ ഡിനോമിനേറ്ററിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്തു. ഇനി ആലോചിക്കുക, എപ്പോഴാണ് എഫ് എക്സ് ഡിഫൈൻഡ് അല്ലാതാവുന്നത്? എഫ് എക്സ് ഡിഫൈൻഡ് അല്ലാതാവണമെങ്കിൽ ഈ ഡിനോമിനേറ്ററിൽ സീറോ വരണം. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 3x+1 സീറോ വരണം, അല്ലെങ്കിൽ 2x+3 സീറോ വരണം. അപ്പോൾ എഫ് എക്സ് ഇസ് നോട്ട് ഡിഫൈൻഡ് ഇഫ് 3x+1 ഈക്വൽ ടു സീറോ ഓർ 2x+3 ഈസ് ഈക്വൽ ടു സീറോ. ഈ വൺ അപ്പുറത്തേക്ക് മാറ്റിയാൽ 3x ഈസ് ഈക്വൽ ടു -1, ഓർ ഇത് അപ്പുറത്തേക്ക് മാറ്റിയാൽ 2x ഈസ് ഈക്വൽ ടു -3. ഇവിടെ 3 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -1/3, ഓർ ഇവിടെ 2 ഡിവൈഡ് ചെയ്യാം, എക്സ് ഈസ് ഈക്വൽ ടു ഓർ -3/2. അപ്പോൾ എക്സിന് -1/3 -3/2 കിട്ടിയാൽ എഫ് എക്സ് ഡിഫൈൻഡ് അല്ലെന്നാണ് പറഞ്ഞത്. കാരണം ഡിനോമിനേറ്റർ സീറോ ആവുമ്പോഴാണ് ഡിഫൈൻഡ് ആവാതിരിക്കുന്നത്. ഡിനോമിനേറ്റർ സീറോ എന്ന് പറഞ്ഞാൽ 3x+1 സീറോ, അല്ലെങ്കിൽ 2x+3 സീറോ. അപ്പോൾ എക്സിന് കിട്ടിയ വാല്യൂ ആണ് -1/3 -3/2. ദറ്റ് മീൻസ് എക്സിന് ഈ രണ്ട് വാല്യൂസ് വന്നാൽ എഫ് എക്സ് ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഡൊമൈനിൽ ഈ രണ്ട് വാല്യൂസിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഡൊമൈൻ എങ്ങനെ എടുക്കും? ഇതൊഴിച്ചുള്ള റിയൽ നമ്പേഴ്സ് എടുത്താൽ മതി. അപ്പോൾ ഡൊമൈൻ എങ്ങനെ എഴുതാം? ആർ മൈനസ് സെറ്റ് -1/3 -3/2 എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ ഡൊമൈൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നമുക്ക് ഇതിൽ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി പ്രോബ്ലമൊക്കെ അടുത്ത ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.